السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദുകൾ തറാവീഹ് നമസ്കാരം 8-3 ആയിക്കൊണ്ട് 11 നമസ്കരിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയും, എന്ത്, ഇവര് തറാവീഹ് നമസ്കാരം വെട്ടിച്ചുരുക്കിയവരാണ് എന്ന്. എന്നാൽ അത് വെട്ടിച്ചുരുക്കിയത് അല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹ് നമസ്കാരം 11 എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഞാനിവിടെ തെളിയിക്കാൻ പോവുകയാണ്. മുസ്ലിയാരോട് ഞാൻ പറയുന്നു, മുസ്ലിയാരെ, ഇവിടെ തറാവീഹുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് 3 നമസ്കരിച്ചു, പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നില്ല എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബു സ്വലാത്തു തറാവീഹ് എന്ന് പറയുന്ന അധ്യായത്തിലാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ കിതാബു സ്വലാത്തു തറാവീഹ് എന്ന് പറയുന്ന ബാബിൽ, ആ ഒരു ഹെഡിങ്ങിന്റെ താഴെ രണ്ടാമത് കൊടുക്കുന്ന ഹദീസ്, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഐരിഹി അലാ 11 റകഅ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് 11 അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിയാരുടെ ലോജിക് അനുസരിച്ച് കൊണ്ട് തന്നെ ബാബിന്റെ പേര് എന്ന് പറയുന്ന ആ ഒരു ലോജിക്കിലൂടെ തന്നെ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഐരിഹ എന്ന് ആയിഷ ബീവി ഉമ്മയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് തറാവീഹാണ് എന്ന് ഇവിടെ സമർത്ഥിക്കപ്പെടുന്നു. ഒന്ന്, ഇനി ഞാൻ ഇവിടെ രണ്ടാമത്തെ തെളിവ് ഉദ്ധരിക്കുകയാണ്. എന്തിന്? ഞാൻ ഇവിടെ ഉദ്ധരിച്ച മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഐരിഹി അലാ 11 റകഅ എന്ന് പറയുന്ന ആയിഷ ബീവി ഉമ്മയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹിനെ കുറിച്ച് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ തെളിവുദ്ധരിക്കുകയാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഈ ഹദീസിന്റെ ഷറഹ് പറയുന്നിടത്ത്, എവിടെ, ഫതുഹുൽ ബാരിയിൽ, ഫതുഹുൽ ബാരിയിൽ ഷറഹു സ്വഹീഹുൽ ബുഖാരി, ബുഖാരി ഇമാമിന്റെ സ്വഹീഹിന് ഷറഹ് എഴുതിയ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസ് ചർച്ച ചെയ്യുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത് എന്നറിയോ? ഇബ്നു അബി ഷൈബ റഹിമഹുല്ലയിൽ നിന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു അബി ഷൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അതെന്താണ്? ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാന 20 റകഅ വൽ വിത്ർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ 20 നമസ്കരിച്ചു, പിന്നെ വിത്റും നമസ്കരിച്ചു. അത് തറാവീഹാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പക്ഷേ ഇദാ ഫൈസ്നാദുഹു ളഈഫുൻ, അതിന്റെ സനദ് ളഈഫാണ്. ഒന്നാമത്തെ കാര്യം എന്ത്? അല്ലാഹുവിന്റെ റസൂൽ റമളാനിൽ 20 പിന്നെ വിത്റും നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉൾക്കൊള്ളാൻ സാധ്യമല്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം, ഫൈസ്നാദുഹു ളഈഫുൻ, അതിന്റെ സനദ് ളഈഫാണ്. രണ്ടാമത്തെ കാരണം, വഖദ് ആറ ലഹു ഹദീസു ആയിഷത ഹാദാ എന്ന് പറഞ്ഞാൽ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഐരിഹി എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസിന് എതിരാണ് ഇത്. ഏത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 തറാവീഹും 3 വിത്റുമായി കൊണ്ട് 23 നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസിനെ തള്ളുന്നതിന് വേണ്ടിയിട്ട് ആയിഷ ബീവി ഉദ്ധരിച്ച 11 റസൂല് അധികരിപ്പിക്കാറില്ല എന്ന് പറയുന്ന ഹദീസ് കൊണ്ടുവന്നിട്ട് ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല പറയുന്നു, ഈ ഹദീസിന് വിരുദ്ധമാണ് ആ റക്അത്തുകളുടെ എണ്ണം കൂടുതൽ വന്നത്. റസൂല് 11 അധികരിപ്പിക്കാറില്ല എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നു. പിന്നെ എങ്ങനെയാണ് 11 അധികരിപ്പിക്കാത്ത റസൂല് 20 നമസ്കരിക്കുക?
ചോദ്യം പ്രസക്തമല്ലേ മുസ്ലിയാരെ? എന്റെ രണ്ടാമത്തെ തെളിവ്, ബുദ്ധിയുള്ള ആളുകൾ ശരിക്ക് ചിന്തിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത്? ഹാദല്ലദീ ഫി സ്വഹീഹൈനി മാ കൗനിഹ ആലമു ബിഹാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ മിൻ ഐരിഹ, മറ്റുള്ള ആളുകളെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയെ പറ്റി കൂടെ കിടക്കുന്ന ആളുകൾക്ക് രാപ്പനി അറിയുമെന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയിലെ സംഭവങ്ങളെ പറ്റിയും നമസ്കാരത്തെ പറ്റിയും ഒക്കെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്നത് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ആ ആയിഷ ബീബിയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പതിനൊന്നിലേറെ അധികരിപ്പിക്കാറില്ല എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ റസൂൽ 20 നമസ്കരിച്ചു തറാവീഹ് എന്ന് പറയുന്നതിന് വിരുദ്ധമാണ്. മുസ്ലിയാരെ, മാങ്ങയും മാങ്ങയും തമ്മിൽ തുലനം ചെയ്യുകയുള്ളൂ, മാങ്ങയും ചക്കയും തമ്മിൽ തുലനം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇതാ അടുത്ത തെളിവ്. മുസ്ലിയാര് ബോധം കെട്ട് വീഴാൻ പാടില്ല. വളരെ വ്യക്തമായിക്കൊണ്ട് ഇതിനൊക്കെ ഗണ്ണനം പറയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച നമസ്കാരം അത് 11 അത് 11 അത് 11 തറാവീഹ് തന്നെ എന്ന് ഞാനിവിടെ തെളിയിക്കാൻ പോവുകയാണ്, എന്ന് ഞാനിവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് തെളിയിക്കാൻ പോവുകയാണ്. രണ്ട് തെളിവുകൾ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ തെളിവ് പിടിച്ചോ. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല, ആര്? ഇമാം സുയൂത്തി റഹിമഹുല്ല, ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ, നിങ്ങൾക്ക് തള്ളാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നു, മാലിക് റഹിമഹുല്ലയെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ഇനി ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് ആരെയാണെന്നറിയോ? സുബുക്കിയെ. സുബുക്കിയിൽ നിന്ന് നഖ്ലു ചെയ്യുകയാണ് ഇമാം സുയൂത്തി റഹിമഹുല്ല. ഇമാം സുയൂത്തി റഹിമഹുല്ല സുബുക്കിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ജൂരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ജൂരി ആരെ തൊട്ട് ഉദ്ധരിക്കുന്നു? മാലിക് റഹിമഹുല്ലയെ തൊട്ട്. ഇവിടെ നിങ്ങൾ തള്ളുകയാണെങ്കിൽ നാലാളെ തള്ളണം. ഒന്ന് തള്ളേണ്ടത് ഇമാം മാലിക് റഹിമഹുല്ല, രണ്ട് ജൂരിയെ തള്ളണം, മൂന്നാമത് തള്ളേണ്ടത് ഇമാം സുബുക്കിയെ, നാലാമത് തള്ളേണ്ടത് ഇബ്നു ഹജർ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലയെ. ഈ ഇബാറത്തിനെ നിങ്ങൾ തള്ളുകയാണെങ്കിൽ നാലാളെ തള്ളണം. ഷാഫി മദ്ഹബിലെ മൂന്നാളെയും മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക് റഹിമഹുല്ലയെയും നിങ്ങൾ തള്ളേണ്ടി വരും. അപ്പൊ പിടിച്ചോ, എന്താണ് ഇവിടെ പറയുന്ന വിഷയം? മാലിക് റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലദീ ജമാഅ അലൈഹി നാസ് ഉമർ ബിൻ ഖത്താബ് അഹബ്ബു ഇലയ്യ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വഹുവ ഇഹ്ദാ അശറ റകഅ, അത് 11 പറയുന്നത് ഇമാം മാലിക് റഹിമഹുല്ല. ഉദ്ധരിക്കുന്നത് ജൂരിയാണ്, ജൂരി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് സുബുക്കിയാണ്, സുബുക്കിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇമാം ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലയാണ്. മുസ്ലിയാരെ തള്ളാൻ പറ്റുമോ? വഹുവ ഇഹ്ദാ അശറ റകഅ, ഒരു വടിക്ക് രണ്ട് പക്ഷി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എത്ര? 11. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറയുന്നത് ആരാ? ഇമാം മാലിക് റഹിമഹുല്ല. അടുത്ത വാചകം പിടിച്ചോ. എന്റെ തെളിവ്, വഹിയ സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവും. ഏത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്. അതെത്ര? വാഹവ ഇഹദാ അശറ റകഅ, അത് 11, ഒരു പടിക്ക് രണ്ട് പക്ഷി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് 11. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവും 11. ഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇഹ്ദാ അശറ റകഅത്തം ബിൽ വിത്ര, ഈ വിത്ര അടക്കമാണോ 11 എന്ന് പറയുന്നത്? അവസാനം ഒറ്റയാക്കുന്ന നമസ്കാരമുണ്ടല്ലോ. അതെ. ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം വസലാസ വസലാസ അശറ കരീം, അതായത് 13. അത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ഈ രണ്ടെണ്ണം എവിടെ നിന്നു എന്നു എന്ന്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്നുകില് സുബഹിന്റെ നമസ്കാരം, സുബഹിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത്, അല്ലെങ്കിൽ ഇഷാക്ക് ശേഷമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത്, അല്ല എങ്കിൽ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ സ്വലാത്തുൽ ഇഫ്തിത, അതായത് ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് നമസ്കരിച്ചത് എന്നതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്മേ തൊട്ടാൽ പഠിപ്പിക്കും ഇൻഷാ അല്ലാ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാതിരി, എനിക്കറിയുകയില്ല, പറയുന്നത് ഇമാം മാലിക് റഹിമഹുല്ല, വലാതിരി എനിക്കറിയുകയില്ല, മിൻ ഐന ഹദസ ഹാദർ റുകൂഉൽ കസീർ, ഈ ധാരാളക്കണക്കിന് റുകൂഉകള് റക്അത്തുകള് എവിടെ നിന്ന് പുതുതായിട്ട് ഉണ്ടായി എന്ന് എനിക്കറിയുകയില്ല, പറയുന്നത് ഇമാം മാലിക് റഹിമഹുല്ല. ഉദ്ധരിക്കുന്നത് ജൂരി, ജൂരി പറഞ്ഞെന്ന് പറയുന്നത് സുബിക്കി, സുബിക്കിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല. ഇനി പറ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹിന്റെ റക്അത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? പറ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹിന്റെ റക്അത്തുകൾ
മുജാഹിദുകൾക്ക് ലഭിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി അടക്കം അതിന് തെളിവാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ആ 11-ലേറെ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഹദീസ്, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരവുമായി ഏത് കിതാബിൽ എവിടെ ചർച്ച നോക്കിക്കോ, ഈ ഹദീസില്ലാത്ത ഒരു ചർച്ച, ഈ ഹദീസില്ലാത്ത ഒരു കിതാബ്, ഈ ഹദീസില്ലാത്ത ഒരു ബാബ് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. തറാവീഹിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണോ, ഈ ഹദീസ് അതിന്റെ കൂടെ കാണുന്നതാണ് എന്ന് മാത്രമല്ല, ഇവിടെ ഞാൻ പറഞ്ഞു 20 റക്അത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു എന്നുള്ളതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നത് ഈ പറയുന്ന 11-നോട് അത് വിരുദ്ധമാകുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് തറാവീഹിനെ കുറിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാകുന്നത്. ഇനി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായിട്ട് 3 ദിവസത്തോളം നമസ്കരിച്ചു എന്ന് പറയുന്ന നമസ്കാരമുണ്ടല്ലോ, അതിനെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ആരാണ് പറയുന്നതെന്നറിയോ? ബദറുദ്ദീനുൽ ഐനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹുണ്ട് ഉംദത്തുൽ കാരി. അതിൽ അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം നമസ്കരിച്ച ആ രാത്രിയിലെ നമസ്കാരമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പിന്നെ റിവായത്തുകളിൽ അതിന്റെ എണ്ണം വന്നിട്ടില്ലേ എന്നെങ്ങാനും നിങ്ങളിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കുൽത്തു, ഞാൻ പറയുന്നു, റവാ ഇബിൻ ഹുസൈമയും അതുപോലെ ഇബിൻ ഹിബ്ബാൻ ഇവര് രണ്ടുപേരും ഉദ്ധരിക്കുന്നുണ്ട് മിൻ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്. എന്താണ് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയോ? സ്വല്ലാബിനാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാരെ പിന്നെ വിത്തുറല്ലോ, വിത്തുറ എന്ന് പറയുമ്പോൾ ഞങ്ങളെയും കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണല്ലോ ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ടുള്ളത്, ആ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഫീ റമളാൻ, റമളാനിൽ നമസ്കരിച്ചു. സമാന റകഅത്തിൻ സുമ്മ ഔതറ, 8 റകഅത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. സുമ്മ ഔതറ, പിന്നീട് അത് വിത്തറാക്കുകയും ചെയ്തു. പിന്നീട് വിത്തറാക്കി എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് വിത്തറാക്കി 8 നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ 8ഉം 3ഉം 11 ആയിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് കിട്ടുകയാണ്. ഇനി മാത്രമല്ല, ഫതഹുൽ ഖദീറിൽ നോക്കിക്കോ, അന്ന ഖിയാമ റമളാന സുന്നത്തുൻ, ഖിയാമ റമളാൻ, ഖിയാമ റമളാൻ എന്ന് പറഞ്ഞാൽ തറാവീഹാണ് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ വരെ ഉദ്ധരിച്ചത് കൂടെയാണ്. സുന്നത്തുൻ അത് സുന്നത്താണ്. യഹ്ദാ അശറ തറകഅത്തൻ ബിൽ വിത്രി, വിത്രടക്കം 11 റകഅത്ത് ഫീ ജമാഅത്തിൻ, ജമാഅത്തിൽ അല്ലെങ്കിൽ ജമാഅത്തോടുകൂടി. ഫഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം. അതുപോലെ തന്നെ മുല്ല അലിയുൽ കാരി അദ്ദേഹത്തിന്റെ മിർക്കാത്തിൽ മഫാതിഹിൽ കൊണ്ടുവരുന്നു, ഫഇന്നഹു സഹാൻഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്നഹു സല്ലാ ബിഹിം സമാനിയ റകഅത്തിൻ വൽ വിത്ര, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 നമസ്കരിച്ചു അവരെയും കൊണ്ട്, അതുപോലെ തന്നെ വിത്രാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് 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 പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞോ ഇല്ല, ഇമാം സുയൂത്തി റഹിമഹുല്ലാ, മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹം ഒരുപാട് ഒരുപാട് ചർച്ചകൾ കൊണ്ടുവരുന്നു ഇതിന്റെ റക്അത്തുകളെ കുറിച്ച്. എന്നിട്ട് അദ്ദേഹം ഫൽഹാസിൽ പറയുകയാണ്, അവസാനത്തിൽ അതിന്റെ നതീജ പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ, അദ്ദേഹം തെളിവ് പിടിക്കുന്നതെന്നറിയോ? വമാ നഖലഹു വൻ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ആയത്തുൻ ഫീമാ ദഹബ്നാ ഇലൈഹി മിൻ തമസ്സുകിനാ ബിമാ ഫിൽ ബുഖാരി. വളരെ വ്യക്തമായി കൊണ്ട് തെളിവ് പിടിക്കുന്നു ഇമാം ബുഖാരി റഹിമഹുല്ലാ ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്. ഇതാണ് നമ്മൾ പിൻപറ്റുന്നത്, ഇതാണ് അങ്ങേ അറ്റം ആ വിഷയത്തിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഏതാ മുസ്ലിയാക്കന്മാരെ ബുഖാരി ഇമാം ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്?
ഐഷ ബീബിയെ തൊട്ട് ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസ് ഏതാ? അന്നഹു കാന ലാ യസീദു ഫീ റമളാന വലാ ഫീ ഐരിഹി അലാ ഇഹ്ദാ അശറ റകഅ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ അല്ലെങ്കിൽ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ 11 അധികരിപ്പിക്കാറില്ല. എന്നിട്ട് ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിനെ കുറിച്ച് പറയുന്നു, ഫഇന്നഹു മുവാഫിഖുൽ ലഹു മിൻ ഹൈസു ഇന്നഹു സല്ല തറാവീഹ സമാനിയൻ സുമ്മ ഔത്തറ ഫതിൽക ഇഹ്ദാശറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് 8 നമസ്കരിച്ചു, സുമ്മ ഔത്തറ ബി സലാത്തിൻ പിന്നീട് 3 കൊണ്ട് വിത്തറാക്കുകയും ചെയ്തു. ഫതിൽക ഇഹ്ദാശറ, അങ്ങനെ 11. ഈ പറയുന്ന ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിനോട് ആയിഷ ബീബി ഉദ്ധരിച്ച ഹദീസ് അത് മുവാഫിഖാണ്, അത് യോജിച്ചു വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8, 3 പിന്നെ 11 തറാവീഹ് നമസ്കരിച്ചു, വിതരടക്കം തറാവീഹ് പിന്നെ നമസ്കരിച്ചു എന്ന് പറയുന്നതിനോട് ഇമാം ബുഖാരി റഹിമഹുല്ല ആയിഷ ബീബിയിൽ ഉദ്ധരിച്ച മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഐരിഹി എന്ന് പറയുന്ന ഹദീസ് മുവാഫിഖായിട്ട് വരുന്നതാണ്. ഇനി ആർക്കപ്പ സംശയം? ആ പറയുന്ന ഹദീസ് വലാ ഫീ ഐരിഹി എന്നുള്ളത് കൊണ്ട് അത് റമദാനിൽ അല്ലാത്ത കാലത്തും എന്ന് പറഞ്ഞാൽ അതിലേക്ക് റമദാനിൽ അല്ലാത്ത കാലത്ത് തറാവീഹുണ്ട മൗലവി എന്നൊക്കെ ചോദിക്കുന്നവരോട് നേരെ പോയിട്ട് ചോദിക്കുക. ആരോട്? ഞാൻ നേരത്തെ വിശദീകരിച്ച ആളുകളോടൊക്കെ ചോദിക്കുക, ഇമാം സുയൂത്തിയോട്, സുബിക്കിയോട്, ജൂരിയോട്, ഇമാം മാലിക്കിനോട്, ബദറുദ്ദീനുൽ ഐനിയോട്, അതുപോലെ തന്നെ മുല്ല അലിയുൽ കാരിയോട് ഒക്കെ പോയിക്കാണ്ട് ചോദിക്കുക. നിങ്ങൾക്കൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്ന് മുബാറക് ഫൂരിയോട് ഇവരോടൊക്കെ പോയിട്ട് ചോദിക്കണം, നീ എന്ത് നിങ്ങളെ പിന്നെ തലയിലൊക്കെ എന്താ കളിമണ്ണാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലഘട്ടത്തിലും അധികരിപ്പിക്കാറില്ല എന്ന് പറഞ്ഞാ പിന്നെ തറാവീഹിന്റെ വിഷയത്തിലേക്ക് എന്തിനാ ഈ ഹദീസ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇബ്നു ഹജറുൽ അസ്കലാനിയോടൊക്കെ ചോദിക്കി, ഇബ്നു ഹജറുൽ അസ്കലാനി 20 നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവ് പിടിക്കുന്നത് ഈ ഹദീസാ. പറയാറുള്ളത് ഏകോപനമുണ്ട് ഈ വിഷയത്തിൽ. എങ്ങനെ ഏകോപനം? കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചിട്ടുണ്ട് തറാവീഹ് 20, 3, 23 എന്നുള്ള വിഷയത്തിൽ. ഏത് മദ്ഹബിലെ ഇമാമിങ്ങളാ ഏകോപനം? ഷാഫി മദ്ഹബിൽ എന്തായാലും ഇല്ല. കാരണം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് തന്നെ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ആളുകളുടെ നമസ്കാരത്തെ കുറിച്ച്, പിന്നെ പല നാടുകളിലും നമസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളും ഇമാം ഷാഫി റഹിമഹുല്ലയെ അടക്കം. മനസ്സിലായില്ലേ? മഹാനായ ഇമാം സഫറാനി റഹിമഹുല്ല ഇമാം ഷാഫി റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, റഅയ്തുന്നാസ ജനങ്ങളെ ഞാൻ കണ്ടു, യഖൂമൂന ബിൽ മദീന മദീനയിൽ അവർ നമസ്കരിക്കുന്നതായിട്ട്, ബിതിസ്ഇമ്പത്തലാത്തീൻ 39 റക്അത്ത്, വബി മക്കത്തി മക്കയിൽ അവർ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു, ബിസലാസിംബ്രീൻ 23 റക്അത്ത്. ഇമാം മാലിക് റഹിമഹുല്ല തനിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എത്രയെന്ന് ഞാൻ മുകളിൽ വായിച്ചിട്ടുണ്ട്, 11. എന്നാൽ മദീനക്കാരി 39 നമസ്കരിച്ചിരുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയും പറയുന്നുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല പറയുകയാണ്, മദീനക്കാര് 39 നമസ്കരിച്ചിരുന്നത്, മക്കാർ 23 നമസ്കരിച്ചിരുന്നത് എന്നാൽ ആ വിഷയത്തിൽ ഒരു ഇടുക്കല് അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു കുടുസ്സത ഇല്ല. വാൻഹു കാല അദ്ദേഹത്തെ തൊട്ട് പറയുകയാണ്, ഇൻ അത്താലുൽ ഖിയാമ വഖല്ലു സുജൂദ്, നിങ്ങൾ ഖിയാമ ഇരട്ടിപ്പിക്കുകയാണെങ്കിൽ, ഖിയാമ എന്ന് പറഞ്ഞാൽ നിർത്തം, റക്അത്ത് അല്ല, മറിച്ച് റക്അത്തിന്റെ ആ നിർത്തമുണ്ടല്ലോ അത് നിങ്ങൾ ദീർഘിപ്പിക്കുകയാണെങ്കിൽ, വഖല്ലു സുജൂദ്, അതുപോലെ തന്നെ സുജൂദ് നിങ്ങൾ കുറക്കുകയുമാണ് എങ്കിൽ, ഫഹസനുൻ, അതാണ് നല്ലത്. വൈൻ അക്സറു സുജൂദ വഖഫുൽ ഖിറാ, ഇനി സുജൂദ് അധികരിപ്പിക്കുകയും അതുപോലെ തന്നെ ഖിറാഅത്ത്
ചുരുക്കുകയുമാണെങ്കിൽ ഫഹസനുൻ, അതും നല്ലതാണ്. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടം പറയുന്നു. ഈ വിഷയത്തിലും ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഇഷ്ടത്തെ തള്ളിയവരാണ് നിങ്ങൾ. അദ്ദേഹം പറയുന്നു, വൽ ഔവലു അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞതെന്താ? ഇൻ അതാലുൽ ഖിയാമ വാകല്ലു സുജൂദ്, സുജൂദ് കുറക്കുകയും ഖിയാമ ദീർഘിപ്പിക്കുകയും ചെയ്യുക. മുജാഹിദ് പള്ളിയിലെ നമസ്കാരം പോലെ. മനസ്സിലായില്ലേ? കുറേ ഓതിയിട്ട് കുറച്ച് നിസ്കരിക്കുക, അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ഇഷ്ടം. ഇനി ഏകോപനം പറഞ്ഞു അല്ലേ? ഇതാ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. ഇമാം തിർമിദി, ഇപ്പൊ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് കേട്ടല്ലോ, മദീനത്ത് 39 വരെ നമസ്കരിച്ചിരുന്നു, പിന്നെങ്ങനാ ഏകോപനം ഉണ്ടായത്? ഇമാം തിർമിദി റഹിമഹുല്ല പറയുകയാണ്, അക്സറുമാക്കീല, ഞാൻ കേട്ടതിൽ ഏറ്റവും കൂടുതൽ എത്രയാണെന്നറിയോ? ഫീഹി തറാവീഹിന്റെ വിഷയത്തിൽ, അന്നഹ തുസല്ലി ഇഹ്ദാ വഅർബഈന റകഅ, 41. അതുപോലെ തന്നെ ഇബ്നുൽ അബ്ദുൽ ബർറ അദ്ദേഹം നഖൽ ചെയ്യുകയാണ്. അദ്ദേഹവും പറയുന്നു, തുസല്ലി അർബഈന വയുഉതറു ബിസബഇൻ, 47 വിതറടക്കം. വഖീല സമാനിൻ ബസലാസീൻ, 38. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്, പല പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. പിന്നെങ്ങനെയാ ഏകോപനമുണ്ടാകുന്നത്? അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം, അതാണ് മുജാഹിദുകൾ ഫോളോ ചെയ്യുന്നത്. ഇനി തറാവീഹ് 8, 3, 11 നമസ്കരിക്കൽ ബിദഅത്താണ് എന്ന് ഏതെങ്കിലും ഒരു മദ്ഹബിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു കിതാബിൽ എഴുതി വെച്ചത് ഉണ്ടോ എങ്കിൽ കൊണ്ടുവരാൻ. നിങ്ങൾ സ്റ്റേജുകളിൽ പറയുന്ന, പേജുകളിൽ പറയുന്ന, സോഷ്യൽ മീഡിയയിൽ പറയുന്ന മുജാഹിദുകള് ഈ പറയുന്ന റക്അത്ത് വെട്ടിച്ചുരുക്കിയതാണ്, അല്ലെങ്കിൽ ഇത് ബിദഅത്താണ്, 8, 3, 11 നമസ്കരിക്കൽ ബിദഅത്താണ് എന്ന് മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാദം, നിങ്ങളുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിലെങ്കിലും ഏതെങ്കിലും പണ്ഡിതന്മാർ എഴുതി വെച്ചതുണ്ടോ എങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുക കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം പണ്ഡിതന്മാര് പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ വിശദീകരിച്ചത്. അതുപോലെ തന്നെ നിങ്ങളുടെ മദ്ഹബിലെ പണ്ഡിതന്മാര് പോലും നമസ്കാരത്തെ ചുരുക്കലല്ല മറിച്ച് ദീർഘമായി നമസ്കരിക്കുക, സുജൂദ് ചുരുക്കുക എന്ന് പറഞ്ഞ റക്അത്തുകളുടെ എണ്ണം കുറക്കുകയും ഖിറാഅത്ത് കൂട്ടുകയും ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് ഇമാം ഷാഫി റഹിമഹുല്ലയാണ്. ആ ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലും തള്ളിയിട്ടാണ് എക്സൈസ് രൂപത്തിലുള്ള നിങ്ങളുടെ നമസ്കാരങ്ങൾ നടക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.